വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 100% ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് എന്താ സാധനം എന്നുള്ളത്. അപ്പോൾ ഇത് എന്താണെന്നും ഇതെന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോയാലോ. ഇത്ര സാധനമാണ് നമുക്ക് തോരൻ വെക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ, ഇത് വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ച് വെച്ചതാണ്, പച്ചമുളകാണ്, കറിവേപ്പില, പിന്നെ വറ്റൽമുളക്. ഇനി നമുക്ക് അഡീഷണലായിട്ട് വേണ്ടത് കടുക്, വെളിച്ചെണ്ണ, പിന്നെ ഞാൻ തോരൻ വെക്കാനായിട്ട് ആഡ് ചെയ്യുന്നത് കല്ലുപ്പാണ്. അപ്പോൾ കല്ലുപ്പ് വേണം. അപ്പോൾ ഓക്കെ, നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ചട്ടിയിലുള്ള വെള്ളം ഒന്ന് പോട്ടെ. അപ്പോൾ ഇതിൽ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കടുക് താളിക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അത് നമുക്ക് ആദ്യം ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. അതൊന്ന് ചൂടായിക്കോട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കടുക് ആഡ് ചെയ്യാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ആഡ് ചെയ്യണം. ഇനി നമുക്ക് സവാളയാണ് ആഡ് ചെയ്യാനുള്ളത്. അന്നേരം നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് നല്ല തണുത്ത വെള്ളം തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്യാനുണ്ട്. കല്ലുപ്പും ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ വെളുത്തുള്ളി, ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പാണ് വേണ്ടത്. കല്ലുപ്പ് ഇതൊന്ന് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട നമ്മുടെ ചെറുപയറുണ്ടല്ലോ, എടുത്ത് വെച്ചിട്ട് മുളപ്പിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ, അപ്പം ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ചെറുപയർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. കാരണം ഒന്ന് ജസ്റ്റ് വെന്ത് വരണമല്ലോ ഇത്. കാരണം നമ്മൾ സാധാ കറി വെക്കുന്ന എന്താ പറയുക, ചെറുപയർ പോലെ ഒരുപാട് വേവാനുള്ള സമയമൊന്നും വേണ്ട. കാരണം മുളച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. ഇനി പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമുക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. നല്ല വീട്ടിലുണ്ടായ ഫ്രഷ് കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് തന്നെ നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വെള്ളം കുറുകി ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മുടെ വെള്ളം വറ്റി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലൊന്ന് ആഡ് ചെയ്യാനുണ്ട്. മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം വറ്റുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു ഏകദേശം ഒരു 1/2 സ്പൂൺ ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് നമുക്ക് ചെറുപയർ ഓൾറെഡി വേവിച്ച് കഴിക്കുന്നത് നല്ലതാണ്. എന്നാലും മുളച്ചിട്ടുള്ള ചെറുപയർ അങ്ങനെ കഴിക്കുന്നതും നല്ലതാണ്. മുളച്ചിട്ട് തന്നെ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. മുളച്ചിട്ട് നമുക്ക് തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അത് കുറേ ഗുണങ്ങളുണ്ട്. കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കാണെങ്കിലും തടി കുറയ്ക്കാനൊക്കെ ആയിട്ടും അങ്ങനെ കുറേ ഹെൽത്തിന് ഭയങ്കര ഗുണം ചെയ്യുന്നൊരു തോരൻ കൂടിയാണ് നമ്മുടെ ചെറുപയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓക്കെ, കാണാനായിട്ടാണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ വേര് ഒക്കെ കണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഇതൊന്നുകൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പേരി ആയോ നോക്കാം. ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. യെസ്, ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് വെന്ത് അലിയണം എന്നൊന്നുമില്ല. കാരണം അറിയാമല്ലോ, ഇത് ഓൾറെഡി നമ്മൾ കഴിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ഹാഫ് വേവിലാണ്. എന്താ പറയുക, എല്ലാ ഗുണങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് വെന്ത് അലിയൊന്നും വേണ്ട. അങ്ങനെ വേവിക്കണം താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് വേവിക്കുക, നന്നായിട്ട് വേവിക്കുക. അല്ലെങ്കിൽ കുക്കറിലിട്ട് വേവിക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടിട്ട് വേവിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് വെന്ത് അലിക്കുന്നില്ല. അപ്പം ഇതെന്താ സെപ്പറേറ്റ് കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. ഭയങ്കര ഹെൽത്തിയാണ്. ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. ഞാൻ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. കിഡ്സിനായിക്കോട്ടെ, ഇനി കുട്ടികൾക്കായിട്ട് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഫോളോ ചെയ്യുക പ്ലീസ്. അപ്പോൾ ഓക്കെ, അടുത്തുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ.